ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മഞ്ജുസ് വ്ളോഗ്. അപ്പം ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പായ മെഴുക്കുവരട്ടിയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പം അത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് ഒക്കെ അയയ്ക്കുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ 4 പപ്പായയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഇന്ന് പപ്പായ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തൊലി കളഞ്ഞ് നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ തൊലി കളഞ്ഞിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് കാണിക്കാം. അപ്പം ഞാൻ തൊലി കളഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ലത് ചെറിയ പപ്പായയാണ്. അപ്പം ഞാൻ ഇത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്ത ശേഷം ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതേ രീതിയിലാണ് നിങ്ങൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പം ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പം നോക്കിയേ, ഞാൻ ഇതേ രീതിയിലെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പപ്പായ മെഴുക്കുവരട്ടി എങ്ങനെ തയ്യാറാക്കി എടുക്കുന്ന നോക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഞാനൊരു 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പപ്പായ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി. പിന്നെ വേണ്ടത് ഞാനൊരു 4 വറ്റൽമുളക് ചതച്ചെടുത്തത്, അതും ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം, അടച്ചു വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പം കപ്പയ്ക്ക വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടയ്ക്കേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പം നമ്മുടെ പപ്പായ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മുടെ പപ്പായ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നല്ല വിറ്റാമിൻസും ഉള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് ഒക്കെ അയയ്ക്കുക. അപ്പം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത്. അപ്പം ഇനി ഞാൻ ഇത് കണക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.